അടുത്തിടെ രക്ഷകർത്താക്കൾക്കെതിരെ പരാതിപ്പെട്ട ബാലികയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ആലപ്പുഴ മാരാരിക്കുളത്ത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത്. തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നും രക്ഷിക്കണമെന്നുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സിനിടെ വിദ്യാർത്ഥിനി അധ്യാപകനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് അധ്യാപകൻ സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് വീട്ടിലെത്തി കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. കുട്ടിയുടെ രക്ഷകർത്താക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ്. കുട്ടിയുടെ സംരക്ഷണത്തെ ചൊല്ലി കുടുംബ കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. കുട്ടിയുടെ അമ്മ വിദേശത്തായിരുന്നു. അച്ഛനോടൊപ്പമായിരുന്നു ഇക്കാലം അത്രയും കുട്ടി കഴിഞ്ഞിരുന്നത്. 3 മാസം മുമ്പ് അമ്മ നാട്ടിലെത്തിയപ്പോൾ കുട്ടിയെ വിട്ടുകിട്ടാൻ ഹർജി നൽകി. തുടർന്ന് ഈ മാസം 26 വരെ അമ്മയ്ക്കൊപ്പം കഴിയാൻ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് കുട്ടി അമ്മയുടെ വീട്ടിലെത്തിയത്. രാവിലെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ അമ്മ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഉപദ്രവിക്കുന്നുവെന്നും വിദ്യാർത്ഥിനി പരാതിപ്പെടുകയായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അച്ഛനെ അറിയിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നുമായിരുന്നു കുട്ടി പറഞ്ഞിരുന്നത്. മാരാരിക്കുളം CI എസ് രാജേഷ്, SI സഞ്ജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് കുട്ടിയെ തേടി വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ പോലീസുകാർ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അച്ഛനോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടിയാണ് വീട്ടു തടങ്കലിലാണ് എന്ന് കുട്ടി പറഞ്ഞതെന്നാണ് പിന്നീട് പോലീസ് വ്യക്തമാക്കിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ജലജചന്ദ്രൻ കുട്ടിയുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ച് കുട്ടിയെ താൽക്കാലികമായി സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ജലജചന്ദ്രൻ കുട്ടിയുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ച് താൽക്കാലികമായി കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടിയെ 26-ന് കുടുംബ കോടതിയിൽ ഹാജരാക്കുമെന്നും ഇരുവരോടും ജലജചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ കർശന നടപടികളാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്. കുട്ടികളെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ആദ്യ തവണ 5000 രൂപ പിഴയോ 1 വർഷം കഠിന തടവോ ആണ് ശിക്ഷയായി ലഭിക്കുന്നത്.